ആരോഗ്യ മേഖല അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മന്ത്രി കെ കെ ശൈലജ. കൊടുങ്ങല്ലൂർ നഗരസഭാ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ 13 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച 5 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ആരോഗ്യ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ പല മിഷനുകളും വിജയിച്ചത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മറ്റും ഒത്തരമയോടെ പ്രവർത്തിച്ചുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ട്രോമാ കെയർ യൂണിറ്റ് അനുവദിക്കുമെന്നും ശൈലജ വ്യക്തമാക്കി. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ, വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. തീർച്ചയായിട്ടും അവരുടെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോടും അവരുടെ എല്ലാം തന്നെ സഹായത്തോടൊക്കെ തന്നെയാണ് ഈ ആശുപത്രി ഈ നിലവാരത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. മുൻകാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നമുക്ക് ഈ 5 നില കെട്ടിടത്തിലേക്ക് ഉയർന്നു വരുവാനും സാധിച്ചിട്ടുള്ളത്. സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രികൾക്ക് സൗകര്യപ്രദമായ കെട്ടിടവും നല്ല ഉപകരണങ്ങളും ലഭ്യമാക്കുക എന്നത്. കഴിഞ്ഞ 4.5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു ഉദ്ഘാടന വേളയിലോ ഒരു ദിവസം മുഴുവനും എടുത്തോ വിശദീകരിക്കാൻ കഴിയാത്തത്ര വലുതാണ്. ഈ ഉച്ചക്ക് നേരം വൈകിയിരിക്കുന്ന അവസരത്തിൽ അതൊന്നും ഇവിടെ പറയാൻ. നോ ഡൊണേഷൻ ഫോർ അഡ്മിഷൻ. ജോയിൻ ഇമ്മീഡിയറ്റ്ലി ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പി ഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി.